പേസി പിന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഡെയിലി റിവിഷൻ പാർട്ട് 30 ആണ്. അപ്പോൾ പാർട്ട് 30 എന്ന് പറയുമ്പോൾ ഒരു ദിവസം നമ്മൾ 25 ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ 750 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ 1 മുതൽ ഇതുവരെയുള്ള എല്ലാ പാർട്ടുകളും നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. അതിൻ്റെ പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പി എസ് സി ഭ്രാന്തൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിൽ ഹോം പേജിൽ കാണാൻ പറ്റുന്ന ആദ്യത്തെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഈ ഡെയിലി റിവിഷൻ ആണ്. അപ്പോൾ ഡെയിലി റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷൻ ആണ്. മാക്സിമം ചോദ്യങ്ങൾ കവർ ചെയ്യുക, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കവർ ചെയ്യുക എന്ന ലക്ഷ്യം. ഇപ്പോൾ ഇനിയിപ്പോൾ ഡിഗ്രി പ്രിലിമറി എക്സാം ഇപ്പോൾ ഒക്ടോബർ മാസം ഇപ്പോൾ 23-30 തീയതികളിൽ ആരംഭിക്കും. അപ്പോൾ ആ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇത് മാക്സിമം ആയിട്ട് LDC എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിവിഷൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ ഞാൻ ഈ ഒരു കാലയളവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വരാനുള്ള, അതായത് ഒക്ടോബർ 17 ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അവാർഡ് വീഡിയോ. അപ്പോൾ അവാർഡ് എന്ന് പറയുമ്പോൾ കമ്പൈൻഡ് അത് ഒരു വലിയൊരു വീഡിയോ ആയിരിക്കും. അതിൽ സിനിമ അവാർഡുകൾ, അതുപോലെ തന്നെ സാഹിത്യ അവാർഡ്, പിന്നെ പറഞ്ഞിട്ടുള്ള മറ്റ് അവാർഡ്. മറ്റ് അവാർഡ് എന്ന് പറയുമ്പോൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട അവാർഡ് ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ മറ്റ് സാഹിത്യം, അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള അവാർഡുകൾ, ബഹുമതികൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇനി വരാനുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്ടോബർ 17 ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒക്ടോബർ 17 ഞായറാഴ്ച രാവിലെ പോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ആ വീഡിയോക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കണം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് തുടങ്ങാം. ആദ്യ ചോദ്യം, റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് സംസ്ഥാനത്തിനാണ്? ഇപ്പോൾ റിപ്പബ്ലിക് ദിനത്തിൽ മികച്ച നിശ്ചല ദൃശ്യം അഥവാ ടാബ്ലോ. അപ്പോൾ ഓരോ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ മികച്ച നിശ്ചല ദൃശ്യത്തിന് അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിൽ പുരസ്കാരം ലഭിച്ച സംസ്ഥാനമാണ് ഓപ്ഷൻ എ, ഉത്തർപ്രദേശ്. അപ്പോൾ ഉത്തർപ്രദേശിനാണ് ഈ വർഷത്തെ ആ ഒരു നിശ്ചല ദൃശ്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയുടെ 8-ാമത് രക്തസാക്ഷിത്വ വാർഷികമാണ് 2021 ജനുവരി 30 ആചരിച്ചത്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ 73-ാമത്, ഓപ്ഷൻ സി 73-ാമത് രക്തസാക്ഷിത്വ വാർഷികമാണ് 2021 ആചരിച്ചത്. ദേശീയ കുഷ്ഠരോഗ നിർമാർജന ദിനം എന്നാണ്, ലെപ്രസി ഇറാഡിക്കേഷൻ ഡേ. അപ്പോൾ ദേശീയ കുഷ്ഠരോഗ നിർമാർജന ദിനമാണ് ഓപ്ഷൻ ഡി, ജനുവരി 30. അടുത്ത ചോദ്യം, ചെറു ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് കുതിപ്പേക്കാൻ വേണ്ടി ISRO വിക്ഷേപിക്കാൻ പോകുന്ന പുതുതലമുറ റോക്കറ്റ് ഏതാണ്? അപ്പോൾ ചെറിയ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തിന് വേണ്ടിയിട്ട് ISRO വിക്ഷേപിക്കാൻ പോകുന്ന റോക്കറ്റാണ് ഓപ്ഷൻ ബി SSLV D1. SSLV D1. വിജയനഗര രാജാവായിട്ടുള്ള കൃഷ്ണദേവരായരുടെ മരണ തീയതി സംബന്ധിച്ച് ആദ്യത്തെ ശിലാലിഖിതം എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ഇപ്പൊ ഇവിടെയാണ് കൃഷ്ണദേവരായരുടെ മരണത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ശിലാലിഖിതം കണ്ടെത്തിയത്. അത് കണ്ടെത്തിയ സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹൊനേനഹള്ളിയാണ്. ഇപ്പൊ ഹൊനേനഹള്ളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്നാണ് അത് കണ്ടെത്തിയത്. അപ്പോൾ ഇത് ഡിഗ്രി ലെവൽ പോലുള്ള പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷയുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സിലബസിൻ്റെ താഴെയും പ്ലസ് കറണ്ട് അഫയേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് പറയാനുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത ചോദ്യം, ദീർഘദൂര ബസ് സർവീസുകൾ കൈകാര്യം ചെയ്യാൻ KSRTC രൂപീകരിച്ച സ്വതന്ത്ര സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, KSRTC സ്വിഫ്റ്റ്. ലോക ജലദിനം എന്നാണ്? ഇപ്പോൾ ലോക ജലദിനം എല്ലാവർക്കും അറിയുന്ന ഒരു ദിനം ആണ്. ഇപ്പോൾ PSC നിരന്തരമായിട്ട് എല്ലാ പരീക്ഷകളും, ഏത് ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷകളിലും ഈ ഒരു മാർച്ച് മാസത്തിലെ കുറച്ച് ദിവസങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഓപ്ഷൻസ് കുറച്ച് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് കൊടുക്കുക.
അപ്പോൾ ലോക ജലദിനം എന്ന് പറഞ്ഞത് മാർച്ച് 22 വേൾഡ് വാട്ടർ ഡേ. അപ്പോൾ അടുത്തടുത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കുറച്ച് ദിനങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വനദിനം പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പോൾ ജലദിനം പറഞ്ഞു. അപ്പോൾ ഇനി വരാനുള്ളത് കാലാവസ്ഥ. അപ്പോൾ മറ്റൊരു ദിനമാണ് TB ഡേ, ക്ഷയരോഗ ദിനം. അപ്പോൾ ഇതൊക്കെ അടുപ്പിച്ച് വരുന്ന മാർച്ച് മാസത്തിലെ ദിനങ്ങളാണ്. അപ്പോൾ മാർച്ച് 21 വന ദിനമാണ്, 22 ജലദിനമാണ്, അതുപോലെ തന്നെ കാലാവസ്ഥാ ദിനം മാർച്ച് 23. 24 TB ഡേ അഥവാ ട്യൂബർകുലോസിസ് ഡേ. അപ്പോൾ ഇത്രയും ദിനങ്ങൾ ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആയിട്ട് നിരവധി തവണ PSC തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ദിനം എന്തായാലും ഒന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കോഡാണ് വനജയുടെ കാലിൽ ക്ഷയം. അപ്പോൾ വനജയുടെ കാലിൽ ക്ഷയം എന്ന് പറഞ്ഞ ഒരു കോഡ്. അപ്പോൾ അത് കൃത്യമായിട്ടത് ഓർത്തു വെക്കണം. അപ്പോൾ അത് മാർച്ച് മാസമാണെന്ന് കൂടി ഓർത്തു വെക്കണം. അപ്പോൾ അതാണ് കോഡിൻ്റെ ഒരു പ്രശ്നം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഡീകോഡ് ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ അത് പണിയാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കോഡുകൾ അധികം പ്രോത്സാഹിപ്പിക്കാത്തത്. എന്നാലും ഇതൊന്ന് ഓർത്തു വെക്കണം. പക്ഷേ പുതുതായിട്ട് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് പഠിക്കണ്ട, സാധാരണ പോലെ പഠിച്ചാൽ മതി. അപ്പോൾ ലോക ജലദിനത്തിൻ്റെ അടുത്തതായിട്ട് പറയുന്നത് ലോക ജലദിനത്തിൻ്റെ തീം ഓടിക്കണം. അപ്പോൾ ലോക ജലദിനത്തിൻ്റെ സന്ദേശമാണ് ഓപ്ഷൻ എ, വാല്യൂയിങ് വാട്ടർ. 2021 വർഷത്തിലെ തീം എന്തായാലും ഒന്ന് പഠിച്ചിരിക്കണം. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിനമാണ്, അതിൻ്റെ തീം കൂടി പഠിക്കണം. അപ്പോൾ 2021 വർഷത്തിലെ ലോക ജലദിനത്തിൻ്റെ സന്ദേശം അഥവാ തീമാണ് വാല്യൂയിങ് വാട്ടർ. അടുത്ത ചോദ്യം, ലോക ജലദിനമായ 2021 മാർച്ച് 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പുതിയ പദ്ധതി ഏതാണ്? അപ്പോൾ ജലവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് ആ ഒരു ജലദിനത്തിന് ഉദ്ഘാടനം ചെയ്തത്. ആ പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ എ, ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ. ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ എന്ന് പറഞ്ഞ പദ്ധതി. അടുത്ത ചോദ്യം, US നീതിന്യായ വിഭാഗത്തിലെ മൂന്നാമത്തെ വലിയ പദവിയായ അസോസിയേറ്റ് അറ്റോർണി ജനറൽ പദവിയിലെത്തിയ ഇന്ത്യൻ വംശജ ആരാണ്? അപ്പോൾ ഇന്ത്യൻ വംശജ എന്ന് പറഞ്ഞ ചോദ്യം അതും ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ 10th ഫിലിംസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ US അറ്റോർണി, അസോസിയേറ്റ് അറ്റോർണി ജനറൽ എന്ന പദവിയിലെത്തിയ ഇന്ത്യൻ വനിതയാണ് ഓപ്ഷൻ സി, വനിതാ ഗുപ്ത. ഉത്തരം ഓപ്ഷൻ സി, വനിതാ ഗുപ്ത. ഒറ്റപ്പാലത്ത് വെച്ച് പ്രഥമ കോൺഗ്രസ്, കേരള പ്രദേശ് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2021 ഏപ്രിൽ മാസം ആചരിച്ചത്? അപ്പോൾ ഒറ്റപ്പാലത്ത് വെച്ച് നടന്നിട്ടുള്ള പ്രഥമ കോൺഗ്രസ് പ്രദേശ് സമ്മേളനം, കേരള കോൺഗ്രസ് പ്രദേശ് സമ്മേളനത്തിൻ്റെ KPCC സമ്മേളനത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് ഏപ്രിൽ മാസം ആചരിച്ചത്? അപ്പോൾ ഓപ്ഷൻ എ, 100ാമത്തെ വാർഷികമാണ്. അടുത്ത ചോദ്യം, IT വ്യവസായികളുടെ സംഘടനയായ നാസ്കോമിൽ, നാസ്കോമിൻ്റെ ചെയർപേഴ്സണായി നിയമിതയായ ആദ്യ വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, രേഖ എം മേനോനാണ് നാസ്കോം എന്ന് പറഞ്ഞ സംഘടനയുടെ മേധാവിയാകുന്ന ആദ്യത്തെ വനിത. ലോക അളവ് തൂക്ക ദിനം, വേൾഡ് മെട്രോളജി ഡേ. നമ്മൾ നേരത്തെ കാലാവസ്ഥ മെറ്റീരിയോളജി ഡേ ആണ്, ഇത് വേൾഡ് മെട്രോളജി ഡേ ആണ്. ലോക അളവ് തൂക്ക ദിനം എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്, മെയ് 20 ലോക അളവ് തൂക്ക ദിനം. അടുത്ത ചോദ്യം, 15-ാം നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി ഇരുന്ന വ്യക്തി ആരാണ്? ഇപ്പോൾ 15-ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായ വ്യക്തിയാണ് ഓപ്ഷൻ ഡി, PTA റഹീം. കേരള ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രതിജ്ഞാവാചകം ചൊല്ലി ചരിത്രം കുറിച്ച വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, പിണറായി വിജയനാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് ക്ഷേത്രങ്ങളിൽ സ്ത്രീകളെ പൂജാരിമാരായിട്ട് നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, തമിഴ്നാടാണ്. ഏഷ്യ പസഫിക് ഫോറസ്റ്റ് ഇൻവേസീവ് സ്പീഷീസ് നെറ്റ്വർക്കിൽ രാജ്യാന്തര പ്രതിനിധിയായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഇപ്പോൾ ഏഷ്യ പസഫിക് ഫോറസ്റ്റ് ഇൻവേസീവ് സ്പീഷീസ് നെറ്റ്വർക്കിൽ നിയമിതനായിട്ടുള്ള മലയാളിയായിട്ടുള്ള വ്യക്തിയാണ് ഓപ്ഷൻ എ, ഡോക്ടർ TV സജീവൻ. അടുത്ത ചോദ്യം,
ചൈനയിലെ ഭരണകൂട ഭീകരതയെക്കുറിച്ചുള്ള റിപ്പോർട്ടിങ്ങിന് രാജ്യാന്തര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ ഈ വർഷത്തെ 2021 വർഷത്തിലെ പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജയായിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മേഘ രാജഗോപാലൻ. അടുത്ത ചോദ്യം, 2021 ജൂലൈ മാസം അന്തരിച്ച കേശവദത്ത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഹോക്കി താരമാണ് കേശവദത്ത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ഓൺലൈൻ പഠനത്തിന് ഒരുക്കുന്ന ഏകീകൃത പ്ലാറ്റ്ഫോം ഏതാണ്? ഇപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ഏകീകൃത പ്ലാറ്റ്ഫോം ആരംഭിക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് ഓപ്ഷൻ ബി, ലെറ്റസ് ഗോ ഡിജിറ്റൽ. അടുത്തിടെ അന്തരിച്ച വീരഭദ്രസിംഗ് ഏത് സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഹിമാചൽ പ്രദേശാണ്. 2021 ചെസ് ലോകകപ്പ് വിജയിച്ച താരമാണ് പിടെ വേൾഡ് കപ്പ് 2021 വിജയിച്ച താരമാണ് ഓപ്ഷൻ ബി, ജാൻ ക്രിസ്റ്റോഫ് ഡൂഡ. മാനസികാരോഗ്യ മികവിനുള്ള റുമേനിയൻ സൈക്കാട്രിക് അസോസിയേഷന്റെ രാജ്യാന്തര പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ റോയ് എബ്രഹാം കള്ളിവയൽ. ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്? ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യമാണ് ഓപ്ഷൻ ബി, US ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഡാറ്റകളൊക്കെ ഒന്ന് ശേഖരിച്ച് വരുന്നത്രേ. അപ്പോൾ അത് ഡിഗ്രി എക്സാമിന് മുൻപ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. അപ്പോൾ ഡിഗ്രി എക്സാമിന് ഒളിമ്പിക്സ് ചോദിക്കാനുള്ള സാധ്യത കാണുന്നില്ല. എന്നാലും ഇത് വരുന്ന ഇതിന് മുമ്പായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത്. അപ്പോൾ US ആണ് ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. അപ്പോൾ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടെ, USന് കിട്ടിയ മെഡലുകളെ എണ്ണം, ആ ഒരു കാര്യം കൂടി പറയാം. അപ്പോൾ രണ്ട് ചോദ്യമായി, US കിട്ടിയ മെഡലുകളെ എണ്ണം, രണ്ടാമത്തെ ചോദ്യം മെഡൽ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം എന്താണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ രജത ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എവിടെയാണ് കേരള സാഹിത്യ മ്യൂസിയം സ്ഥാപിക്കാൻ പോകുന്നത്? ഇപ്പോൾ കേരള സാഹിത്യ മ്യൂസിയം സ്ഥാപിക്കാൻ പോകുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കോട്ടയത്താണ് സ്ഥാപിക്കാൻ പോകുന്നത്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ രജത ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സാഹിത്യ മ്യൂസിയം കോട്ടയത്ത് സ്ഥാപിക്കാൻ പോകുന്നത്. അപ്പോൾ 25 ചോദ്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമ്മൾ 750 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഇതുവരെ ഈ ഒരു സീരീസിൽ തീർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതുവരെയുള്ള ചോദ്യങ്ങളെല്ലാം കാണുക, കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് വീണ്ടും അത് കണ്ടുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് ആ ഒരു ചോദ്യം ഞാൻ ഉത്തരം പറയുന്നതിന് മുൻപായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. അങ്ങനെ റിവൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും ചോദ്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് കാണാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, 5 മണിക്കാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.